കേരള സർവകലാശാലയ്ക്ക് വിവാദങ്ങളിൽ നിന്നൊഴിഞ്ഞ സമയമില്ല മഹാനായ ശ്രീ ചിത്ര മഹാരാജാവിൻ്റെ കാലത്ത് അന്ന് ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ നേതൃത്വം നൽകി ആരംഭിച്ച തിരുവിതാംകൂർ സർവകലാശാലയാണ് പിൽക്കാലത്ത് കേരള സർവകലാശാല രൂപം കൊണ്ടത് അന്ന് സർ സി പി ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ആൽബർട്ട് ഐൻസ്റ്റിൻ വരെ കത്തയച്ചിരുന്നു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്നാൽ പിൽക്കാലത്ത് ഐ കേരളം രൂപം കൊണ്ടു ഇത് കേരള സർവകലാശാലയായി അന്ന് മുതൽ ഇവിടെ വിവാദങ്ങൾക്ക് യാതൊരു കുറവുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരള സർവകലാശാലയിൽ നടന്ന മാർക്ക് തട്ടിപ്പ് കേസ് കേരളത്തിന് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കെല്ലാം ഒട്ടേറെ പേരദോഷം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു പിന്നീട് ഇങ്ങോട്ട് ചെന്നു തോന്നുന്നതെല്ലാം വിവാദങ്ങളിലേക്കാണ് കുറേ വർഷം മുമ്പ് അവിടെ സെക്കൻഡ് അസിസ്റ്റുമാരെ നിയമിക്കുന്നതിന് വേണ്ടി ടെസ്റ്റും ഇൻ്റർവ്യൂ എല്ലാം നടന്നിരുന്നു അതിൻ്റെ പേരിലും സർവകലാശാല ഒട്ടേറെ വിവാദങ്ങളെച്ച് നേടി അന്നും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു ഈയിടെ മറ്റു പല നിയമന വിവാദങ്ങളും വളരെ വിവാദമായി അങ്ങനെ ഒരു വിഷയമുണ്ട് ഈ ഇത്രയും കുപ്രശ്നയുടെ കേരള സർവകലാശാലയ്ക്ക് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വലിയൊരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് സർവകലാശാല ഈയിടെ നടത്തിയ അൻപത്തെട്ട് അധ്യാപക നിയമനങ്ങൾ ഹൈക്കോടതി റദ്ദാക്കി സർവകലാശാല സംവരണ തസ്തികകൾ നിശ്ചയിച്ച രീതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നിയമനങ്ങൾ റദ്ദാക്കിയത് വിവിധ വകുപ്പുകളിലെ തസ്തികകൾ ഒറ്റ യൂണിറ്റാക്കിയാണ് സംവരണം നടത്തിയത് സർവകലാശാല നിയമനം സുപ്രീം കോടതി വിധിക്ക് എതിരാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി രണ്ട് അധ്യാപകർ നൽകിയ ഹർജിയിലാണ് വിധി രണ്ടായിരത്തി പതിനേഴിലെ വിജ്ഞാപന പ്രകാരമാണ് സർവകലാശാല നിയമനം നടത്തിയത് കേരള സർവകലാശാലയിലെ വിവിധ അധ്യയന വകുപ്പുകളിലെ എല്ലാ ഒഴിവുകളും ഒറ്റ യൂണിറ്റായി കണക്കാക്കിയിട്ടാണ് സംവരണം നിശ്ചയിച്ചതെന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇവരുടെ വാദങ്ങൾ ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു ഇതേ രീതിയിൽ കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാലകളിലും നിയമനം നടത്തിയിരുന്നു ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു സർവകലാശാലയിൽ ഇത്രയധികം അധ്യാപകരുടെ നിയമനം റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിടുന്നത് കുറേ വർഷം മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ കേരള സർവകലാശാലയിലെ സെങ്കരട് അസിസ്റ്റൻ്റ് നിയമനവും ഇത്തരത്തിൽ വലിയൊരു വിവാദത്തിൽപ്പെട്ടിരുന്നു പല നേതാക്കളുടെയും ബന്ധുക്കൾക്ക് വലിയ വലിയ പദവികളിൽ ജോലി നൽകിയതുമായി ബന്ധപ്പെട്ടും ഒട്ടേറെ വിവാദങ്ങൾ കേരള സർവകലാശാലയിൽ ഉയർന്നിരുന്നു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്